നമസ്കാരം. കഞ്ചാവും നിരോധിത പുകയില ഉൽപ്പന്നവുമായി കാസർഗോഡ് സ്വദേശിയായ യുവാവ് ചേർത്തല എക്സൈസിന്റെ കസ്റ്റഡിയിലായി. റേഞ്ച് ഇൻസ്പെക്ടർ റോയിയും സംഘവും ചേർന്ന ഇടപ്പള്ളിയിലെ വീട്ടിൽ നിന്നാണ് യുവാവിനെ കസ്റ്റഡിയിലെടുത്തത്. 1.5 കിലോ കഞ്ചാവും 10,000 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നവും പിടികൂടിയിട്ടുണ്ട്. 50 ഗ്രാം കഞ്ചാവുമായി കഴിഞ്ഞ ദിവസം പിടിയിലായ ചേർത്തല പട്ടണക്കാട് സ്വദേശിയായ യുവാവിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാസർഗോഡ് സ്വദേശിയെ കസ്റ്റഡിയിലെടുത്തത്. 50 ഗ്രാം കഞ്ചാവ് കൈവശം വച്ചതിന് ചേർത്തല പട്ടണക്കാട് സ്വദേശിയായ യുവാവിനെ കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. ഇടപ്പള്ളിയിൽ താമസിക്കുന്ന അബു താഹിദ് എന്നയാളിൽ നിന്നാണ് കഞ്ചാവ് വാങ്ങിയതെന്ന് എക്സൈസ് സംഘത്തിന് വിവരം ലഭിച്ചു. ഇടപ്പള്ളിയിലെ വീട്ടിൽ നിന്നാണ് 1.5 കിലോയോളം കഞ്ചാവും 10,000 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തതെന്ന് ചേർത്തല എക്സൈസ് ഇൻസ്പെക്ടർ വിജയ് റോയ് പറഞ്ഞു. ഇന്നലെ രാത്രി 10 മണിയോടുകൂടി പട്ടണക്കാട് ഭാഗത്ത് നടത്തിയ പട്രോളിങ്ങിൽ 2 പൊതി കഞ്ചാവുമായി ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ നമ്മൾ പിടിച്ചിരുന്നു. ടിയാനെ ചോദ്യം ചെയ്ത് നിന്നും ടിയാനെ കഞ്ചാവ് എത്തിച്ച് നൽകുന്നത് കളമശ്ശേരിയിലുള്ള ഒരു വ്യക്തിയാണെന്നും ടിയാൻ കാസർഗോഡ് സ്വദേശിയാണെന്നും കളമശ്ശേരിയിലൊരു ഫ്ലാറ്റിലാണ് ഇപ്പോൾ താമസിക്കുന്നതെന്നും വിവരം നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പാർട്ടി സഹിതം ഇന്നലെ രാത്രി ടി ഫ്ലാറ്റിൽ നടത്തിയ പരിശോധനയിൽ ടിയാൻ ഉപയോഗിച്ചിരുന്ന കാറിൻ്റെ ഡിക്കിയിൽ നിന്നും 1.5 കിലോ കഞ്ചാവ് കണ്ടെത്തുന്നതായി. തുടർന്ന് ടിയാൻ്റെ ഫ്ലാറ്റ് പരിശോധിച്ചതിൽ ടിയാൻ്റെ ഫ്ലാറ്റിനകത്ത് നിന്നും 12,000 പാക്കറ്റ് നിരോധിത ഹാൻസ് ഉൽപ്പന്നങ്ങൾ പിടികൂടി. ടിയാനെതിരെ NDPS ആക്ട് പ്രകാരം കേസെടുത്തു. മാരുതി റെഡ് കാറിലാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വീടിനുള്ളിലും സൂക്ഷിച്ചിരുന്നു. അബു താഹിദിനെ അറസ്റ്റ് ചെയ്ത ചേർത്തലയിൽ കൊണ്ടുവന്ന നടപടി സ്വീകരിച്ചു. കാസർഗോഡ് സ്വദേശിയായ യുവാവ് ഇടപ്പള്ളിയിൽ താമസിച്ച് ചേർത്തല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കഞ്ചാവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തിയിരുന്നുവെന്നാണ് സൂചന. എക്സൈസ് ഉദ്യോഗസ്ഥരായ സി ദിലീപ്, ഷിബു പി ബെഞ്ചമിൻ, മായാജി, നിയാസ്, വികാസ്, സന്തോഷ് എന്നിവരും എക്സൈസ് ഇൻസ്പെക്ടറോടൊപ്പം ഉണ്ടായിരുന്നു. ഇൻ മീഡിയ ചേർത്തല.